കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വീർ ഒരു കൊള്ളക്കാരന്റെ വേഷം ധരിച്ച് കൊള്ളക്കാരുടെ സങ്കേതത്തിൽ എത്തുന്നതാണ്. എന്നിട്ടൊരു കൊള്ളക്കാരനെ കൊന്ന് എത്രയും പെട്ടെന്ന് തിരികെ അമ്പലത്തിലേക്ക് എത്താൻ നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കൊള്ളക്കാരുടെ ഒരു സംഘം അവന് നേരെ തോക്കുമായി എത്തി. ഇത് കണ്ട വീർ ആകെ ഭയന്നുപോയി. കഥ തുടർന്ന് കാണാം. വീർ എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും കൊള്ളക്കാരിൽ ഒരാൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഇവിടെ തനിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുകയായിരുന്നു. എല്ലാം ശരി തന്നെയാണ്, എങ്കിലും ആരോ ഒരുത്തൻ ഈ പരിസരത്ത് വന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഓ, അത് ശരി, അതാണ് കാര്യം. അതോർത്ത് നീ വിഷമിക്കണ്ട, അത് വേറെ ആരുമല്ല, അത് വെറും ഒരു പാവം സന്യാസിയാണ്. അങ്ങനെ ആയിക്കോട്ടെ ബോസ്, ഞാൻ കൊട്ടാരത്തിന്റെ പുറകുവശത്ത് പോയി ഒന്ന് നോക്കട്ടെ, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. കൊള്ളക്കാർ അവിടെ നിന്ന് പോകുന്നു. തക്കം നോക്കി വീറും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പോകുന്ന വഴിയിലെല്ലാം വീർ പല കൊള്ളക്കാരെയും കണ്ടു. അവരെയെല്ലാം വധിച്ച് അവരുടെ കൈകളിലെ വിരൽ മുറിച്ചെടുത്ത് വീർ പോയി. വീർ അമ്പലത്തിലെത്താനായി വെളുപ്പിന് 4 മണിയായി. എവിടെയായിരുന്നു നീ? നീ പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞാൻ എത്ര പേടിച്ചു വന്നു നിന്നെ ഓർത്ത്. ഞാൻ കൊള്ളക്കാരുടെ സങ്കേതം വരെ പോയതാണ്, പക്ഷെ എനിക്ക് അതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒന്നുണ്ട്, ഇനി അവരുടെ കൂടെ തന്നെ ചേർന്ന് അവരെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കും. ഇപ്പോ വെളുപ്പിനെ 4 മണിയായിരിക്കുന്നു, എല്ലാവരും എഴുന്നേക്കാനുള്ള നേരമായി. ഇത് പിടിക്ക്, എന്നിട്ട് സന്യാസി വേഷം ധരിക്കേ, പെട്ടെന്ന് പോ. വീറും സുസുക്കിയും വേഗം സന്യാസിമാരുടെ വേഷത്തിലേക്ക് മാറി. എന്നിട്ട് കൈകളിൽ കമണ്ഡലവും എടുത്ത് സന്യാസിയുടെ കൂടെ പുറപ്പെട്ടു. അതേസമയം മായാജാല ലോകത്ത് ഒലിവിയയെ മായാജാല ലോകത്തെ രാജാവ് തബാക്കിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. തബാക്കി സ്വന്തം ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഒലിവിയ, നീ ആയിരുന്നു എന്റെ ഖജനാവിന്റെ ചാവി. നീ എന്തായാലും തിരിച്ചു വന്നല്ലോ, എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്റെ അച്ഛൻ എവിടെയാണ്? അദ്ദേഹം തന്റെ മുറിയില് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുറി ഇതാണ്, ഇതാണ് അദ്ദേഹത്തിന്റെ സിംഹാസനം. നിനക്കൊരിക്കലും ഇവിടുത്തെ രാജാവാകാനാവില്ല. ഓ, അതാണോ കാര്യം? അതേ എന്റെ തങ്കമേ, നീ പോയി ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കേ ആരാണ് രാജാവെന്ന്. എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി, തബാക്കിയെന്ന്. എനിക്ക് ആ മാന്ത്രിയെ കണ്ണടിയും വാളും തിരികെ വേണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടില്ല. ഒലിവിയെയും തബാക്കി പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അതേസമയം വീറിന്റെ യാത്രയിൽ വീറും സുസുക്കയും സന്യാസിയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നേരം വെളുത്തു. അപ്പോൾ ഗ്രാമത്തിൽ വലിയ ബഹളം കേൾക്കാൻ കഴിഞ്ഞു. കാരണം ഒറ്റയടിക്ക് 10 കൊള്ളക്കാരാണ് വധിക്കപ്പെട്ടിരുന്നത്. എല്ലാ മരിച്ച കൊള്ളക്കാരെയും കൊണ്ടുവന്ന് ഒരുമിച്ച് കിടത്തി. അപ്പോഴേക്കും കൊള്ളത്തലവൻ പുറത്തേക്ക് വന്നു. ജ്വാല സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് പോലെ ആ കണ്ണുകളിൽ നിന്ന് ചുവന്ന ജ്വാലകളാണ് പ്രവഹിച്ചിരുന്നത്. ജ്വാല സിംഗിനോടൊപ്പം ഇപ്പോഴും അയാളുടെ ഒരു കയ്യാളുണ്ടായിരുന്നു. അയാളുടെ പേരായിരുന്നു സുനാമി. ഗ്രാമത്തിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ സന്യാസിമാരോടും വരാൻ പറഞ്ഞു. അവരോടൊപ്പം വീറും സുസുക്കിയും സന്യാസിയും ഉണ്ടായിരുന്നു. ആരാണ് ഇതൊക്കെ ചെയ്തത്? ഇത്രയും ധൈര്യം ആർക്കാണുള്ളത്? ഇപ്പോൾ നമ്മൾ 10 പേരെ കൊന്നിരിക്കുന്നു ബോസ്, പക്ഷെ ഇത് ചെയ്തത് ആരാന്നറിയില്ല. അത് ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ ബോസ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഒരു വിരൽ വീതം മുറിച്ചിട്ടുണ്ട്. അപ്പോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്? സുനാമി സിംഗ്, എന്ത് തന്നെയായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവനെ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരണം. ജ്വാല സിംഗ് അവിടെ നിന്ന് ഇതും പറഞ്ഞു പോയി. കൊലപാതകി നമുക്കിടയിൽ തന്നെയുണ്ട്, അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ അവനെ പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും. ഓ, അപ്പൊ ഇവനായിരുന്നു ആ ഗ്യാങ്ങിന്റെ തലവൻ. ഇവന്റെ പേരാണ് സുനാമി സിംഗ്. അതാണ് ഇത്രയും അഹങ്കാരം. ഇനി ഞാൻ കാണിച്ചു തരാം. സുനാമിയും അവിടെ നിന്ന് പോയി. വീറും സുസുക്കിയും സന്യാസിയും ചേർന്ന് തിരികെ ഗുഹയിലേക്ക് എത്തി. ഗുഹയിലെത്തിയ സന്യാസി ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. വീർ, ഇപ്പൊ ഗ്രാമത്തിലെ കള്ളന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കെന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. ഇനി ആർക്കും സംശയം തോന്നില്ല. എന്നും സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. സന്യാസി തിരികെ ഗ്രാമത്തിലേക്ക് പോയി. അവർക്ക് സംശയമുണ്ടായിട്ടുണ്ട്, ഇനി നമ്മൾ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ നടത്തുക? ആ ഗ്രാമത്തിൽ കൊള്ളക്കാർ നമ്മളെ പേ പിടിച്ചൊരു നായെ പോലെ തേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ആ ജ്വാല സിംഗിനെയും കൂട്ടുകാരെയും കൊന്നുകളയണം. ശരി, നമുക്ക് ഇന്ന് തന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ അടുത്ത് അത്രയും സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇല്ലെങ്കിൽ നമ്മള് കാരണം ആ പാവം സന്യാസിക്ക് വലിയ പ്രശ്നമായി തീരും. വീറും സുസുക്കയും വൈകുന്നേരം വരെ ആ ഗുഹയിൽ തന്നെ ഇരുന്നു. അവിടെയിരുന്ന് കല്ലുകൾ ഉപയോഗിച്ച് ചില ആയുധങ്ങൾ ഉണ്ടാക്കി. സന്യാസിമാരുടെ വേഷം ധരിച്ച രണ്ടുപേരും തിരികെ ഗ്രാമത്തിലേക്ക് ചെന്നു. ആ സമയത്ത് അമ്പലത്തിൽ സുനാമി സിംഗ് തന്റെ കൂട്ടാളികളെയും കൂട്ടി വന്ന് സന്യാസിയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ രണ്ടുപേരും? ഏത് രണ്ടുപേര്? ആരെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അവർ രണ്ടുപേരും എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഇവിടെ രാത്രിയിൽ തനിച്ചാണ് വന്നത്.
സുനാമി ആ സന്യാസിയെ മർദ്ദിച്ച് അയാളെ പിടിച്ചു കെട്ടി കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വഴിയിൽ ഒരു ഭ്രാന്തൻ കാള പായുന്നുണ്ടായിരുന്നു. അത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. സുനാമി സിംഗിന്റെ കുതിരയും അതിനു മുന്നിൽ വന്ന് നിന്നു. അതേസമയം തന്നെ വീറും സുസുക്കിയും അങ്ങോട്ട് എത്തിച്ചേർന്നു. വീറും സുസുക്കിയും കാവി വസ്ത്രം ധരിച്ചിരുന്നതുകൊണ്ട് ഭ്രാന്തൻ കാള അവർക്ക് നേരെ ഓടിയെടുക്കാൻ തുടങ്ങി. സുസുക്ക, ഈ കാള നമ്മുടെ നേർക്കാണല്ലോ വരുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് ആരുടെയോ തന്ത്രമായാ തോന്നുന്നേ. പക്ഷേ ഈ കാള നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒന്ന് ഒളിക്കാനായി ശ്രമിച്ചു നോക്കിയാലോ. വീറും സുസുക്കിയും ഒരു മരത്തിന് പുറകിൽ പോയി ഒളിക്കുന്നു. രണ്ടുപേരും സന്യാസവേഷത്തിലായിരുന്നതുകൊണ്ട് സുസുക്ക ഒരു പെൺകുട്ടിയാണെന്ന് ആരും സംശയിച്ചില്ല. ഗ്രാമവാസികളെല്ലാം ദൂരെ മാറി നിന്ന് ഈ കാഴ്ചകൾ കാണുകയായിരുന്നു. ആ കാളയെ കീഴ്പ്പെടുത്താൻ കൊള്ളക്കാരനുമായില്ല. ആ കാള ദേഷ്യത്തോടെ വീറിന്റെയും സുസുക്കയുടെയും അടുത്തേക്ക് തന്നെ ചെന്നു. വീർ, അവിടെ ആ കൊള്ളക്കാരൻ നിൽക്കുന്നുണ്ട്. ആ കാളയാകട്ടെ നമ്മുടെ നേരെ തന്നെയാ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ നേരിടണം, നേരിട്ടേ പറ്റൂ. ആ കാള ചാടി തന്റെ രണ്ട് കാലുകളും വീറിന്റെ മേൽ പതിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വീർ തന്റെ കൈകൾ കൊണ്ട് ആ കാളയുടെ രണ്ട് കാലുകളെയും അവിടെ നിന്ന് തള്ളിമാറ്റി, എന്നിട്ട് അതിനെ എടുത്ത് പുറകോട്ടെറിഞ്ഞു. കാള വീണ്ടും ആക്രമിക്കാനായി മുന്നോട്ട് വന്നു. വീർ വീണ്ടും കാളയെ എടുത്ത് ചുഴറ്റിയെറിഞ്ഞു. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ കൊള്ളക്കാരനും വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഒരു സാധാരണ സന്യാസി ബാലന് ഈ കാള എങ്ങനെ പോക്കാൻ കഴിഞ്ഞു? അസാധ്യം, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീരയും സുസുക്കയും എന്തിനാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഇതൊരു സാധാരണ കാളയാണെന്ന് തോന്നുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നുള്ള കാര്യം എനിക്ക് മുഴുവനായിട്ടും അറിയണം. സുനാമി തന്റെ കുതിരപ്പുറത്ത് അവിടെ തന്നെ കാത്തുനിന്നു. ആ കാള വളരെ പരിശ്രമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ആക്രമിക്കാനായി മുന്നോട്ട് വന്നു. ഇപ്രാവശ്യം ആ കാള വീറിനെ തള്ളി താഴെയിട്ടു. എന്നാൽ വീർ ആ കാളയുടെ മേലുള്ള തന്റെ പിടുത്തം വിട്ടില്ല. അവസരം കിട്ടിയപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കാളയുടെ മേൽ ചാടിക്കയറിയിരുന്നു. ഇനി ഓടിക്കോ, നിനക്ക് എത്ര വേണമെങ്കിലും ഓടിക്കോ. വീർ തന്റെ കൈകൾ കൊണ്ട് ആ കാളയുടെ വായ പിടിച്ച് വലിച്ചു കീറുന്നു. അപ്പോൾ ആ കാള രണ്ടായി പിളർന്ന് അവിടെ തന്നെ വീണ് പിടഞ്ഞു മരിച്ചു. ഇത് ഞങ്ങൾക്കെല്ലാം ഒരുപാട് ശല്യമുണ്ടാക്കിയ ഒരു കാളയാണ്. എന്തായാലും അത് ചത്തുപോയി. സന്യാസി ബാലകൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ഗ്രാമവാസികൾ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് വീറിനെ അനുമോദിക്കാൻ തുടങ്ങി. ആ സമയം സുനാമി സിംഗ് കുതിരപ്പുറത്തു നിന്നിറങ്ങി അങ്ങോട്ട് വന്നു. ഹേയ് സന്യാസി ബാലക, നീ ഒരു സന്യാസിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു സന്യാസിക്ക് ഇത്രയും ശക്തി ഉണ്ടാവില്ല. സത്യം എന്താണെന്ന് തുറന്നു പറയൂ. നീ ആരാണ്? ഉറപ്പായിട്ട് നീ ഒരു സന്യാസിയല്ല. ഞാൻ പൂജയും ചെയ്യും, മന്ത്രങ്ങളും ചൊല്ലും, പക്ഷെ പ്രശ്നങ്ങൾ വന്നാൽ നേരിടുകയും ചെയ്യും. അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ നടന്നു വന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, ഇയാൾ ഒരു ക്ഷത്രിയനാണെന്ന്. അത് കേട്ട് എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നു. കഥ വീണ്ടും തുടരും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. അടുത്ത എപ്പിസോഡുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ പാപ്പാ ടിവി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ.